മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഒരു പിണറായി വിജയനല്ല, ആയിരം പിണറായി വിജയന്മാർ ഒരുമിച്ച് വന്നാലും ഞങ്ങളുടെ തലയിൽ ഈ സംഘിപ്പട്ടം ചാർത്താൻ പറ്റില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചിട്ട് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നാണമുണ്ടോ എന്ന്, നാണം, തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചിട്ട് നാണമുണ്ടോ എന്നാണ് ചോദിച്ചത് മുഖ്യമന്ത്രി. ഇത് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ തന്ത്രമാണ്. ഏ, ആ പോക്കറ്റടിക്കാരനെ അന്വേഷിച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ കള്ളനെവിടെ കള്ളനെവിടെ എന്ന് ചോദിക്കുന്നത് പോക്കറ്റടിക്കാരൻ തന്നെയാണ്. ഇവിടെ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്ന് നമ്മളോട് ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി നിന്നിട്ട്, എല്ലാ ഒത്തുതീർപ്പിനും കൂട്ടു നിന്നിട്ട്. ഇപ്പോൾ എന്താണ്, യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്ന ആളുകളെ അന്വേഷിക്കാൻ പോയിട്ട് പ്രതികളാകേണ്ട ആളുകൾ സാക്ഷികളായി മാറിയ പിണറായി ഇന്ദ്രജാലമാണ് ഈ കേസ് നടന്നത്. പിണറായി ഇന്ദ്രജാലം, മാജിക്. എന്നിട്ട് നേരത്തെ നമ്മൾ ഇൻകം ടാക്സിനെ അറിയിക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുകയും ബി ജെ പിയെ സഹായിക്കുകയും ചെയ്യുക, സെൻട്രൽ ഏജൻസി എന്ന് കേട്ടാൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് കലിയളകും ഹാലളകും. പിണറായി വിജയൻ റൈറ്റ്സ് ടു പി എം സിക്സ് പ്രോബ് ഇൻ ടു ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്. ഇവിടെ നിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ആരാ? 30 കിലോ ഗോൾഡ് പിടിച്ചതിന് പ്രധാനമന്ത്രിയോട് കത്തയച്ച് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കേരളത്തിൽ വന്ന് ഇത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട ആളുകൾ, ഞങ്ങൾ സി ബി ഐ എന്ന് പറയാൻ പാടില്ല, യു ഡി എഫ് സി ബി ഐ എന്ന് പറഞ്ഞുകൂടാ. യു ഡി എഫ് സി ബി ഐ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് കത്തെഴുതാം, പ്രധാനമന്ത്രിക്ക് കത്തെഴുതാം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തേടി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. ലൈഫ് മിഷനെ സംബന്ധിച്ച്, ലൈഫ് മിഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ എം എൽ എ പരാതി കൊടുത്തു, അതിനെക്കുറിച്ചൊരു ആക്ഷേപം. സാർ, ലൈഫ് മിഷനിൽ കേരളത്തിലേക്ക് വന്ന 20 കോടി രൂപയിൽ 9.5 കോടി രൂപ അടിച്ചു മാറ്റിയില്ലേ? അടിച്ചു മാറ്റിയില്ലേ? നിങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ആ ലൈഫ് മിഷനെ കുറിച്ച് കേസ് കൊടുത്തതിലാണ് നിങ്ങൾക്ക് പരാതി. 20 കോടി കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത് ഈ മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരുന്ന പോലെ അല്ല, ഇത് അത്രയും മനസ്സിലായിക്കോ, അത് മനസ്സിലായിക്കൊള്ളാം. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരുന്നതല്ല, ബഹുമാനപ്പെട്ട നൌഷാദ് അങ്ക അറിയണം. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ, ഒരു വളരെ പ്രധാനപ്പെട്ട കേസിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു കേസ് സി ബി ഐക്ക് പരാതി കൊടുത്തതിനെ കുറിച്ച് അങ്ങ് ഇവിടെ വെച്ച് ഈ സ്റ്റേജിൽ പറയരുത്. അങ്ങ് ഈ പ്ലാറ്റ്ഫോം അതിനുവേണ്ടി ഉപയോഗിക്കരുതായിരുന്നു. കാരണം അതിൽ വലിയ കളവ് നടന്നിട്ടുണ്ട്, അതിൽ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായ ഒരു കേസ്. ആ കേസിനെ മുഖ്യമന്ത്രിയുടെ സാരത്തിരുന്നു കൊണ്ട് അങ്ങിവിടെ ന്യായീകരിക്കാമോ? ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, അങ്ങയുടെ പോലീസ് അന്വേഷിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന്. നിങ്ങൾക്ക് പറയാം, അങ്ങയുടെ ഇപ്പോഴത്തെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം, ഇൻകം ടാക്സ് അന്വേഷിക്കണം, ചീഫ് ഇലക്ടറൽ ഓഫീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. അന്ന് കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാം വിരുദ്ധമായ കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥത്തിൽ ബി ജെ പി നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. നിങ്ങൾക്കെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ബി ജെ പിക്കെതിരായ അന്വേഷണങ്ങളും എല്ലാം ഒത്തുതീർപ്പാക്കി ഒരു സുപ്രഭാതത്തിൽ കേസുകളില്ലാതെയായി. ഇനിയിപ്പോ ഇത് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ കേന്ദ്ര ഏജൻസിക്ക്. ഇപ്പൊ അവര് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യോ? അവര് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യോ? സുരേന്ദ്രനെ അവര് കേസിൽ പ്രതിയാക്കോ? അപ്പൊ ഇത് വ്യക്തമാണ്, ഒരു ബി ജെ പി നേതാവും ഈ കേസിൽ ഒരിക്കലും പ്രതികളാകാൻ പാടില്ല, പ്രതികളാകാൻ പാടില്ല, പ്രതികളാകില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സഭയിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇത് കേവലം കവർച്ച കേസാക്കി മാറ്റി കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു കുഴൽപ്പണ ഇടപാടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ പ്രതികളാകേണ്ടിയിരുന്ന ആളുകളെ മുഴുവൻ സാക്ഷികളാക്കിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഈ ശ്രമത്തിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ടും ഈ ഗൗരവതരമായ വിഷയം
നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചു. ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു.